അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതേ നമ്മൾ പച്ചരി മാത്രം ഉപയോഗിച്ചിട്ട് വേറൊന്നും കൂട്ടിയിട്ടില്ല പച്ചരി മാത്രമേ ഇതിൽ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ പച്ചരി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു ഉണ്ണിപ്പത്തിൻ്റെ വീടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് പച്ചരി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മൈദ വേറൊന്നും തന്നെ കൂട്ടിയിട്ടില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണിപ്പം തന്നെയായിരുന്നു അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ട് അത്തായത്തിൻ്റെ സമയത്ത് നെയ്ച്ചിട്ടാണ് നീച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത്തായത്തിൻ്റെ സമയത്ത് നീച്ചിട്ട് ഞാനിത് നല്ലവണ്ണം കഴുകിയിട്ട് ഇങ്ങനെ ഓട്ടപാത്രത്തിൽ വാരച്ചു കുറച്ചേരം ഓട്ടപാത്രത്തിലാണ് വാരച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റിപ്പോവും അപ്പോൾ ഒന്ന് ഇങ്ങനെ വറ്റിപ്പോയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ജാറ് ചെറിയ ജാറായതുകൊണ്ട് കുറേ സമയം വേണ്ടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ നാട്ടത്ത് നല്ല മിക്സി കേടുന്നു അപ്പോൾ ഇത് കൊണ്ടുന്ന മിക്സിയാണ് ഇത് നമ്മളെ നാട്ടിലത്തെ വാങ്ങുന്ന മിക്സീടെ അത്ര ഒരു ഇതൊന്നും ഒക്കെ തോന്നിയിട്ടില്ല ഇത് കുറച്ച് പൊടിയാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല അപ്പോൾ ഉള്ള മിക്സിഡലി ഇപ്പോൾ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഞാൻ ഈ ചെല്ലടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഈ അരിപ്പയിൽ ഇട്ടിട്ട് ഞാൻ തലേ ദിവസം രാത്രിയാണ് കിടക്കുന്ന സമയത്താണ് വെള്ളത്തിൽ ഇട്ടേച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അത്താറ്റം നീച്ച സമയത്തേ അപ്പോൾ നമ്മൾ നമ്മളത് ഓട്ടപാത്രത്തിൽ വാരക്കണ സമയത്ത് കുറച്ച് നേരം തന്നെ വെക്കണം അപ്പോൾ തന്നെ ഇട്ട് പൊടിച്ചെടുക്കരുത് അപ്പോൾ തന്നെ ഇട്ട് പൊടിച്ചെടുത്താൽ ഇത് ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് കിട്ടൂല അപ്പം നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ പൊടിച്ചെടുക്കൂലതേ മാര്യാണ് പൊടിച്ചെടുക്കുക തന്നെ എന്നിട്ട് ഇങ്ങനെ അതേ മാരി തരിച്ചെടുക്കുക അപ്പോൾ ഞാൻ തരച്ചെടുത്തിട്ടുണ്ട് തരച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ലാസ്റ്റ് കുറച്ച് തരി കിട്ടും അങ്ങനെ തരച്ചെടുക്കുമ്പോൾ ആ അരിപ്പേല് നമുക്ക് തരി കിട്ടും ആ തരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഈ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസുമ്പോൾ വെച്ചിട്ട് കത്തിച്ചിട്ട് ഇതൊന്നും ഇങ്ങോട്ട് നമ്മൾ കുട്ടികൾക്ക് കുറുക്ക് വരകൂലേ അതേമാതിരി ഇങ്ങോട്ട് എടുക്കുക ചെയ്യണത് തരി എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര തരി എടുത്തിണെന്നു വെച്ചാൽ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അളക്കി എടുക്കുക അപ്പോൾ അതിങ്ങനെ വെന്ത് വരുമ്പോൾ ഒന്നിങ്ങനെ കുറുകി വരും അതുതന്നെയാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ കുറുകി വന്നാൽ ഇതാണ്ടില്ലേ ഇതേമാതിരി കുറുക്കി എടുക്കുക അപ്പോൾ ഈ തരിയൊക്കെ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല ഇതേപോലെ ഉണ്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഞാനിവിടെ ശർക്കര ഉരുക്കിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മളിപ്പോൾ എത്ര പൊടി എടുക്കണെന്ന് വെച്ചാൽ ആ പൊടിക്കനുസരിച്ചിട്ട് ശർക്കര അതാ അവനാൻ്റെ ഇഷ്ടത്തിനല്ല മധുരമൊക്കെ അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചത് ഞാൻ ഈ പൊടി കിണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം മധുരം കൂടുന്തോറും ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂടുകട്ടോ ചെയ്യുക അപ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല മധുരം വേണം എനിക്കങ്ങനെ ഇഷ്ടം മധുരമുള്ള ഉണ്ണിയപ്പാണ് ഇഷ്ടം മധുരം കൂടും തോറും ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് എന്നുവെച്ചിട്ട് ഓവർ മധുരം അവരുതേ മധുരം അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇതേമാതിരി നമ്മൾ വന്നിട്ട് അളക്കിയെടുത്തതിന് ശേഷം ഈ തരി അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടത് നല്ലോണം ഒന്നായിട്ട് അളക്കിയെടുക്കുക അപ്പോൾ ഈ തരി ഇട്ടുകൊടുത്തിന് ശേഷം അത് കട്ട ഇട്ടാൽ തന്നെ നല്ലോണം ഒന്നായിട്ട് അളക്കിയെടുക്കുക കട്ട കിട്ടൊന്നുമില്ല നമ്മളൊന്ന് നല്ലവണ്ണം അളക്കിയെടുത്താൽ കട്ടയിട്ട് നിൽക്കൊന്നുമില്ല നല്ലോണം നന്നായിട്ട് അളക്കിയെടുത്താൽ മതി അപ്പം ഞാൻ ആദ്യമൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പച്ചരിതേമാതിരി പൊടിച്ച് കൂട്ടും പിന്നെ സോഫ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് മൈദിയൊക്കെ കൂട്ടിയിരുന്നു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് ഇത്മാതിരി ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പം അതേമാതിരി ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പം മൈദിയെ വേറെ ഒന്നും കൂട്ടൊന്നും വേണ്ട പിന്നെ ഞാനിതു അപ്പസോടി ഇട്ട് കൊടുത്ത് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേശം ഉപ്പും ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുംപാളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്നായിട്ട് ഇളക്കി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പൊ നെയ്യൊക്കെ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഈ തേങ്ങ ഞാൻ തേങ്ങാ കൊത്തേക്കാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം എന്നിട്ട് വറുത്തെടുക്കണം നമ്മൾ ബ്രോൺ നിറമായി വരെ അതൊന്നിട്ട് വറുത്തെടുക്കണം അപ്പൊ പച്ച തേങ്ങയാണ് ഇതേമാതിരി അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തുങ്ക നമ്മൾ ഉണ്ണിയപ്പം വേഗം വരും ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഇങ്ങനെ നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ ഒരു ഒട്ടല് വരും അത് ഈ പച്ച തേങ്ങ കൊടുത്താൽ വേഗം കേടുവരുന്നതാണ് അത് അപ്പോൾ നമ്മൾ ഇതേമാതിരി വറുത്തിട്ട് ഇട്ടു കൊടുത്താൽ അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും കേട് വരില്ല അപ്പോൾ ഇതേമാതിരി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഗൾഫ് കോണ്ടുപോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരിയായിട്ട് ചെയ്താൽ മതി അപ്പോൾ അവിടെ ചെന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഉണ്ണിയപ്പത്തിൻ്റെ സോഫ്റ്റ് പോവൊന്നുമില്ല വേറൊന്നും നമ്മളതിൽ കൂട്ടിയില്ല അത് വിചാരിച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ സോഫ്റ്റ് പോകില്ല നമ്മൾ ആ തൈരി ഒക്കെ വരയ്ക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഒരുന്ന അപ്പസോഡ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം കണ്ടില്ലേ ഇത് ഇതേപോലെ ആണ് ആയു എന്നതിന് ശേഷം നമ്മൾ അക്കാണ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല ഞാനൊന്നാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്നാണ് അടച്ച് വെച്ചാൽ മതി പിന്നെ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം ആണല്ലേ ഞാനത് ചുട്ട് എടുക്കണത് അപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്തെടുക്കണത് ആ ചൂട് കൊടുക്കണ തന്നെ അത് ഒഴിച്ചു കൊടുക്കണില്ലേ ചൂടാറാൻ നിൽക്കരുത് ചൂടാറിയാൽ അതിൻ്റെ ഒരു മണമൊണ്ട് വരില്ല ആ ചൂട് കൊടുക്കണെങ്കിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് നല്ലൊരു മണീക്കാരം ഏകദേശം ഒരു നാല് മണിക്കൂർ അയക്കണിട്ടില്ലേ ഞാൻ ഇത് കൂട്ടി വെച്ചിട്ട് രാവിലെ അഞ്ച് മണിക്കാണ് ഞാനിത് കൂട്ടി വെക്കലിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള കൂട്ടി വെക്കൽ കഴിഞ്ഞപ്പോൾ രാവിലെ അഞ്ച് മണി ആയിക്കണു പിന്നെ ഒൻപത് മണി സമയത്താണ് ഞാനിത് ചുട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ട് ട്രിപ്പൊക്കെ ചുടൽ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പം പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെട്ട് ബ്രൗൺ ആക്കി എടുക്കൂല ആ രണ്ടുപുറം അപ്പറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഉള്ളു നല്ല വെന്ത് വരണം അപ്പൊ അത് മറിച്ചിട്ടിട്ട് അപ്പുറം അപ്പുറം ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളു നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും അപ്പൊ അത് രണ്ടുപൊറോ വെന്ത് വന്നാൽ ഞാൻ ഞാനിങ്ങനെ പപ്പടക്കോല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയെടുക്കയാണ് ചെയ്യുന്നത് പപ്പടക്കോല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയെടുക്കുമ്പോഴേ പെട്ടെന്നാണ് കിട്ടും അപ്പൊ ഒറ്റയടിക്ക് തന്നെ കുത്തി എടുക്കല് കഴിയും അപ്പോൾ അതാ ഉണ്ണിയപ്പം കുറച്ചൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇതാണല്ലേ ഇത് നല്ല സോഫ്റ്റ് ആണിട്ടില്ലേ പിന്നെ നമ്മളത് പാക്കറ്റ് ആക്കണ സമയത്ത് നല്ല ചൂടറിന് ശേഷം വേണം ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊരു ഇങ്ങനെ ഫാനിൻ്റെ ഒട്ടിലിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഫാനാണ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം വേഗം തന്നെ ചൂടൊക്കെ അറിച്ചു അതിന് ശേഷമാണ് ഞാനിത് ആക്കിയിട്ടുള്ളത് അപ്പം ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ തന്നിട്ട് ഉണ്ടാക്കി നോക്കിയും അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം